board mass ruling b ennathu brackets o ennathu of adava multiplication d ennathu division m ennathu multiplication a addition s subtraction ഒരു കണക്കിൽ ഈ എല്ലാവിധ കാര്യങ്ങളും വരികയാണെങ്കിൽ ബോർഡ്മാസ് റൂൾ എന്ന ക്രമത്തിൽ ബോർഡ്മാസ് എന്ന ക്രമത്തിൽ വേണം ചെയ്യാൻ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം പിന്നെ ഓഫ് ചെയ്യണം ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ എന്ന ക്രമത്തിൽ ചെയ്യണം എന്നതാണ് ഈ റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായി 125 ഹരിക്കണം 5 ഹരിക്കണം 2 ഈ ക്രിയയിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ബ്രാക്കറ്റ് ഇല്ല ഓഫ് ഇല്ല ഡിവിഷൻ ആണുള്ളത് അപ്പൊ ആദ്യം ഡിവിഷൻ ചെയ്യാം 125 ഹരിക്കണം 5 ഇതിൽ 125 ഹരിക്കണം 5 ആണ് ആദ്യമായി ചെയ്യേണ്ടത് 125 ഹരിക്കണം 5 നമുക്കറിയാം 25 25 ഹരിക്കണം 2 12.5 എന്നതാണ് ഉത്തരം അടുത്തതായി ബ്രാക്കറ്റും പ്ലസ് മൈനസ് ഡിവിഷൻ ഇവയുള്ള കണക്ക് നോക്കാം 15 ഹരിക്കണം 27 മൈനസ് 25 പ്ലസ് 1 ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു ബ്രാക്കറ്റിനുള്ളിലുള്ള ക്രിയയാണ് ചെയ്യേണ്ടത് ബ്രാക്കറ്റിനുള്ളിലുള്ള ക്രിയ ചെയ്യുമ്പോഴേ പ്ലസ്സും മൈനസും ആണ് വരുന്നതെങ്കിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുന്ന ക്രമത്തിൽ വേണം ചെയ്യാൻ അതുകൊണ്ട് തന്നെ 27 മൈനസ് 25 2 പ്ലസ് 1 ബ്രാക്കറ്റിനുള്ളിലുള്ള ഉത്തരം 3 ആണ് അങ്ങനെ 15 ഹരിക്കണം 3 സമം 5 എന്നതാണ് ഉത്തരം അടുത്തതായി 13 ഇൻറ്റു 117 ഹരിക്കണം 19 എന്ന കണക്ക് നോക്കാം ഇവിടെ ബോർഡ്മാസ് റൂൾ നിയമം അനുസരിച്ച് ഹരണമാണ് ആദ്യമായി നാം ചെയ്യേണ്ടത് നമുക്കറിയാം 117 ഹരിക്കണം 19 സമം 13 ആയതുകൊണ്ട് 13 ഇൻറ്റു 13 സമം 169 അടുത്തതായി 5 പ്ലസ് 15 ഹരിക്കണം 17 മൈനസ് 7 എന്ന ക്രിയ നോക്കാം ഇവിടെ ബോർഡ്മാസ് റൂൾ നിയമം അനുസരിച്ച് ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിലുള്ള കണക്കുകളാണ് 5 പ്ലസ് 15 സമം 20 അടുത്ത ബ്രാക്കറ്റിലെ 17 മൈനസ് 7 സമം 10 20 ഹരിക്കണം 10 സമം 2 അടുത്ത ക്രിയ 12 ഒരു കളിയാണ് 12 ഇൻറ്റു 12 ഹരിക്കണം 12 പ്ലസ് 12 ഇവിടെ നാം ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഇല്ല ഓഫ് ഇല്ല ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് അതുകൊണ്ട് 12 ഇൻറ്റു 12 ഹരിക്കണം 12 1 പ്ലസ് 12 ഇനി ചെയ്യേണ്ടത് ഇൻറ്റു ആണ് 12 ഇൻറ്റു 1 12 പ്ലസ് 12 സമം 24 എന്നതാണ് ഉത്തരം അടുത്തതായി ഓഫ് ഉൾപ്പെടുന്ന ഒരു ക്രിയ നമുക്ക് നോക്കാം 14 പ്ലസ് 1/2 ഓഫ് 12 മൈനസ് 3 പ്ലസ് 2 നമ്മൾ ബോർഡ്മാസ് റൂൾ അനുസരിച്ച് നമ്മൾ പറഞ്ഞു ആദ്യമായി ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചെയ്യേണ്ടത് ഓഫ് ആണ് 1/2 ഓഫ് 12 എന്നാൽ 1/2 ഇൻറ്റു 12 അതായത് 6 14 പ്ലസ് 6 14 പ്ലസ് 6 മൈനസ് 3 പ്ലസ് 2 പ്ലസ്സും മൈനസും വരികയാണെങ്കിൽ ഇടത്തു നിന്ന് വലത്തോട്ട് ഏതാദ്യം വരുന്നു ആ ക്രമത്തിൽ ചെയ്യണം 14 പ്ലസ് 6 20 മൈനസ് 3 പ്ലസ് 2 20 മൈനസ് 3 17 പ്ലസ് 2 സമം 19 എന്നതാണ് ഉത്തരം അടുത്തതായി ഒരു ക്രിയ നോക്കാം 6 മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് 5 മൈനസ് ഫ്ലവർ ബ്രാക്കറ്റ് 2 മൈനസ് സിംഗിൾ ബ്രാക്കറ്റ് 3 മൈനസ് 1 സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഫ്ലവർ ബ്രാക്കറ്റ് ഇത് സിംഗിൾ ബ്രാക്കറ്റ് ബോർഡ്മാസ് റൂൾ ക്രമത്തിനനുസരിച്ച് നിയമം അനുസരിച്ച് ബ്രാക്കറ്റിനുള്ളിലുള്ള ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം ആയതുകൊണ്ട് 3 മൈനസ് 1 ആണ് ഇവിടെ ചെയ്യേണ്ടത് 3 മൈനസ് 1 സമം 2 അടുത്ത് വീണ്ടും ഫ്ലവർ ബ്രാക്കറ്റ് ആണ് നാം ചെയ്യേണ്ടത്
6 minus 5 minus 2 minus 2, 0. 6 minus 5 minus 0. 6 minus 5 equal to 1. Bodmer's rule എന്നത് വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി എന്താണെന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കാം. B എന്നാൽ ബ്രാക്കറ്റ്, ഓഫ് എന്നാൽ ഓഫ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ, D എന്നാൽ ഡിവിഷൻ, M എന്നത് മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ, A സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇവ എല്ലാം ഉൾപ്പെടുന്ന ക്രിയകൾ, അല്ലെങ്കിൽ ഏതാനും ക്രിയകൾ ഉൾപ്പെടുന്ന കണക്കുകൾ വരികയാണെങ്കിൽ ഈ നിയമമനുസരിച്ച് ബ്രാക്കറ്റ് ആദ്യം, ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് ആദ്യം, ഡി ആണെങ്കിൽ ഡി, ഡിവിഷൻ ആണുള്ളതെങ്കിൽ ഡിവിഷൻ ആദ്യം എന്ന ക്രമത്തിൽ വേണം ചെയ്യാൻ എന്നതാണ് നിയമം. അഡീഷൻ സബ്ട്രാക്ഷൻ, അതായത് പ്ലസും മൈനസും മാത്രമാണ് വരുന്നതെങ്കിൽ ഇടത്തുനിന്ന് വലത്തോട്ട് ഏതാദ്യം വരുന്നുവോ ആ ക്രമത്തിൽ ചെയ്യും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് എല്ലാ പരീക്ഷകൾക്കും തീർച്ചയായും ഉൾക്കൊള്ളും. ഇനി ഏതാനും കണക്കുകൾ നമുക്ക് ചെയ്ത് പരിശീലിക്കാം. ബോഡ്മാസ് റൂളുമായി ബന്ധപ്പെട്ട കൂടുതൽ കണക്കുകൾ ചെയ്തു നോക്കുന്നതിനായി ഏകദേശം 10 കണക്കുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. കണക്കുകൾ ചെയ്തു നോക്കുക. ബോഡ്മാസ് റൂളും അതുമായി ബന്ധപ്പെട്ട കണക്കുകളുമാണ് ഇന്നിവിടെ ചർച്ച ചെയ്തത്. ഗണിതത്തിലെ മറ്റാശയങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്ക് ആയി, കൂടുതൽ ക്ലാസ്സുകൾക്കായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.